സംസ്ഥാനത്തെ കോൺഗ്രസ്സിന് ആകപ്പാടെ ശനിദശയാണ്. നമുക്കറിയാം ഓരോരോ കാര്യങ്ങളിൽ നിന്ന് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില ജനകീയ മുഖങ്ങൾ, ചില ചിരിക്കുന്ന മുഖങ്ങൾ, കളങ്കം ഒട്ടും ഏശാത്ത സംശുദ്ധ പൊതുജീവിതത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ചില കോൺഗ്രസ് നേതാക്കൾ, അത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിയെ അങ്ങേയറ്റം പ്രതിസന്ധിയിൽ കൂടിയാക്കുകയാണ്. മാത്രമല്ല അവർ മരണപ്പെട്ട് അവരുടെ ചിത എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ അവരെ കൂടി വലിച്ചിഴച്ചുകൊണ്ടുള്ള ഗ്രൂപ്പ് കളി, ആരോപണ പ്രത്യാരോപണങ്ങൾ, ചെളിവാരിയെറിയൽ, ഇതെല്ലാം തന്നെ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ വളരെ സ്നേഹത്തോടുകൂടി സുരേന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്ന കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ അനിശ്ചേദിനായിട്ടുള്ള ഒരു നേതാവ്, എപ്പോഴും ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, എപ്പോഴും എല്ലാവരെയും തോളിൽ തട്ടി എന്തുകൊണ്ടും മകനെ എന്ന് തന്നെ വിളിച്ച്, മോനെ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്ന അത്രയ്ക്ക് എല്ലാവരോടും വളരെ മികച്ച ഒരു ബന്ധമുണ്ടായിരുന്ന, നല്ല രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇടതുപക്ഷക്കാരുമായിട്ടും ബി ജെ പിക്കാരുമായിട്ടും ഒക്കെ അഭേദ്യമായിട്ടുള്ള ഒരു ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു മുൻ ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള കെ സുരേന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആകസ്മികമായി നമ്മളിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹത്തിന് മരണത്തിൽ ആദ്യമേ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു 100,000 ഓർമ്മ പൂക്കൾ തന്നെ നമ്മൾ അർപ്പിക്കുകയാണ്, പ്രണാമം അർപ്പിക്കുകയാണ്. അത് അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ഓർത്തെടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ആ കെ സുരേന്ദ്രൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് കോൺഗ്രസ്സിലെ ചില നേതാക്കൾ തമ്മിൽ പരസ്പരം വാരിയെറിയൽ ആരംഭിച്ചിരിക്കുന്നത് എന്നത് വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു പക്ഷേ ഇത് ഓർത്ത് വേദനിച്ചിട്ടുണ്ടാകും. സുരേന്ദ്രേട്ടൻ ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. അദ്ദേഹത്തെ കൊന്നതാണ് പാർട്ടി പ്രവർത്തകൻ എന്ന ലേബലിൽ സുരേന്ദ്രേട്ടനെതിരെ വ്യക്തിഹത്യ നടത്തിയവനെതിരെ നിയമ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സുരേന്ദ്രൻ്റെ മരണം സൈബർ ആക്രമണത്തിൽ മനം നൊന്താണെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ്സിലെ ഒരു പ്രമുഖനായിട്ടുള്ള യുവനേതാവ്, കണ്ണൂരിൽ നിന്നുള്ള കെ പി സി സി അംഗമായിട്ടുള്ള കെ പ്രമോദാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കെ പ്രമോദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു എന്നാണ് കെ സുരേന്ദ്രനുമായി ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന ഒരു യുവനേതാവായിട്ടുള്ള കെ പ്രമോദ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ്റെ മരണത്തിന് പിന്നാലെ വലിയ തോതിലുള്ള ഒരു വിവാദം കൂടി കണ്ണൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തികച്ചും അനവസരത്തിലാണ് സുരേന്ദ്രേട്ടനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അടക്കം ടാഗ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് സുരേന്ദ്രൻ എന്ന ശുദ്ധ മനസ്സിന് വലിയ ആഘാതമായി. ഇന്നലെ സുരേന്ദ്രേട്ടൻ തന്നോട് സംസാരിച്ചതൊക്കെ ഈ വിഷയമായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ മാനസികാഘാതവും വ്യക്തിഹത്യയും താങ്ങാനാവാതെ ഹൃദയം പൊട്ടി മരിച്ച പ്രിയപ്പെട്ട സുരേന്ദ്രേട്ട, നാളെ മൃതദേഹം ചിതയിലേക്ക് എടുക്കും മുമ്പെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താത്മാർത്ഥതയാണ് നമ്മുടെ ബന്ധത്തിലുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കെ പ്രമോദ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നമുക്കറിയാം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ബലിയാടായിട്ടുള്ള നിരവധി പാവപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഒരു കാരണവശാലും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ വളർച്ച, അതായത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കെ സുരേന്ദ്രൻ. വളരെ ജനകീയനായിരുന്ന നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ എണ്ണം പറഞ്ഞ കണ്ണൂരിലെ നേതാക്കന്മാരിൽ ഒരാളെന്ന് തന്നെ നമുക്ക് പറയാം. ചിരിക്കുന്ന മുഖവുമായി എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാവരോടും വളരെ സൗമ്യനായി ഇടപെടുന്ന ആ ഒരു മനുഷ്യനെ കെ പ്രമോദ് പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ അത്തരത്തിൽ മാനസികമായി വലിയ ആഘാതം നടത്തിയത് ആര് എന്നൊരു ചോദ്യം കൂടി നമ്മൾ നൽകി, അദ്ദേഹത്തിനൊരു മാനസികാഘാതം നൽകിയത് ആര് എന്ന ചോദ്യം കൂടി നമുക്ക് പറയണം. അത് കൃത്യമായും പ്രമോദ് പറയുന്നുണ്ട്. കെ പി സി സി ജനറൽ സെക്രട്ടറി, ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറിയുമായിരുന്ന കെ സുരേന്ദ്രൻ്റെ ഞായറാഴ്ചത്തെ ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണത്തെ സംബന്ധിക്കുന്ന മറ്റൊരു വിവാദ വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്നു. കെ പ്രമോദ് പറയുന്നു, വിദേശത്തെവിടെയോ ലഹരിപ്പുറത്ത് ഓരോന്ന് പുലമ്പുന്ന ഒരു സൈബർ ഗുണ്ടയുടെ പ്രതികരണം എന്നതിനപ്പുറം അതിനു പിന്നിൽ പാർട്ടിയിൽ ചിലരുടെ കൃത്യമായ ഓപ്പറേഷൻ ഉണ്ടെന്ന കാര്യം സുരേന്ദ്രേട്ടനെ വല്ലാതെ തളർത്തി. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കെ പ്രമോദ് നടത്തുന്നത്. കൃത്യമായിട്ടും കണ്ണൂർ മേയർ സ്ഥാനത്തിനായി കുപ്പായം തുന്നിവെച്ച് നടക്കുന്നു എന്നൊക്കെ ഒരു സൈബർ ക്രിമിനലിനെ ഉപയോഗിച്ച് വ്യാപകമായി പ്രചരിപ്പിച്ചതിന് പിന്നിലെ നീച മനസ്സ് ആരുടേതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. കണ്ണൂർ മേയർ സ്ഥാനത്തേക്ക് സുരേന്ദ്രേട്ടനെങ്ങാനും പരിഗണിക്കപ്പെടുമോ എന്ന ആദിയിൽ ആ പാവം മനുഷ്യനെ തകർക്കാൻ സൈബർ കൊട്ടേഷൻ കൊടുത്തവൻ, അവനോട് ക്ഷമിക്കാനുള്ള വിശാല മനസ്സ് ഞാനടക്കമുള്ള പ്രവർത്തകർക്കില്ല എന്ന് ആദ്യമേ പറയട്ടെ എന്നും പ്രമോദ്
കുറിച്ചു വെക്കുന്നു. ദിവീഷ് ചെനോലിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും പ്രമോദ് ആവശ്യപ്പെടുന്നു. നിയമ നടപടിയാണ് ആദ്യം വേണ്ടത്. കെ പി സി സിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇതിന് തയ്യാറാകണം. യൂത്ത് കോൺഗ്രസും ഐ എൻ ഡി യു സിയും ഒക്കെ ഇത് ഗൗരവത്തോടെ കാണണം. നമ്മുടെ സുരേന്ദ്രേട്ടനെ കൊന്നവർ, അതിന് ഗൂഢാലോചന നടത്തിയവർ, അവരെ ഇനിയും തോളിലേറ്റി നടക്കാനാണ് ഭാവമെങ്കിൽ അതൊന്നും പൊറുക്കാൻ സുരേന്ദ്രേട്ടനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ തയ്യാറാകില്ല. സുരേന്ദ്രേട്ടന് നീതി വേണം. കൊലക്കുറ്റത്തിന് തന്നെ ഈ സൈബർ ക്രിമിനലുകൾക്കെതിരെ കേസെടുപ്പിക്കണം. ഇനിയൊരു മനുഷ്യനും ഈ ഗതി ഉണ്ടാവരുതെന്ന പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞാണ് കെ പ്രമോദ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, കെ സുരേന്ദ്രൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ജൂൺ 17-നാണ് ദീവേഷിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് സുരേന്ദ്രനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ വന്നത്. സുരേന്ദ്രൻ്റെ ചിത്രം ചേർത്തായിരുന്നു ആരോപണങ്ങൾ. സി പി ഐ എം നേതാക്കളുമായി ബന്ധം പുലർത്തുന്നു, ഭൂമി ഇടപാട് നടത്തി മേയറാകാൻ കുപ്പായം തയ്ക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ദീവേഷിൻ്റെ പോസ്റ്റിലുണ്ട്. ക്ഷമിക്കണം, ദീവേഷിൻ്റെ പോസ്റ്റിലുണ്ട്. മോശപ്പെട്ട ഭാഷയിലാണ് പലതും. കറപ്പാച്ചി, വിഡ്ഢിതം വിളമ്പുന്ന കോമാളി എന്നെല്ലാം ദീവേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തരത്തിലേക്കുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു. കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ദീവേഷ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പടച്ചുവിട്ടത് എന്ന് തന്നെയാണ് കെ പി സി സി അംഗം കൂടിയായിട്ടുള്ള കെ പ്രമോദ് പറയുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം ഹാഷ് ടാഗ് തന്നെ എഴുതിയിരിക്കുന്നത് പ്രമോദ് കൂവൻ ഹാഷ് ടാഗ് സുരേന്ദ്രേട്ടൻ ഹൃദയം പൊട്ടി മരിച്ചതാണ് കൊന്നതാണ്. ഇത്തരത്തിലുള്ള ഹാഷ് ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ സജീവമാക്കുന്നത്. ശ്രീ കെ പ്രമോദ് പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാര, നിങ്ങളുടെ കണ്ണൂരിലെ ജനകീയ മുഖമായിരുന്ന കെ സുരേന്ദ്രൻ എന്ന പാവപ്പെട്ട രാഷ്ട്രീയക്കാരൻ കൃത്യമായിട്ടും ഞാനുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ സംസാരിച്ചിട്ടുള്ള സമയത്ത് വളരെ വളരെ സൗമ്യനായി കാണപ്പെട്ട, വളരെ ചിരിക്കുന്ന മനസ്സോടുകൂടി എന്ത് സംഘർഷങ്ങളുണ്ടെങ്കിലും അതിനെ ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ട കോൺഗ്രസിലെ ചുരുക്കം ചില മനസ്സാക്ഷിയുള്ള നേതാക്കൾ, കള്ളത്തരമറിയാത്ത ഒരു നേതാവ്, കൃത്യമായ രീതിയിൽ അങ്ങനെ തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഈ ദീവേഷിൻ്റെ പങ്ക് എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മാനസികമായ ആഘാതമുണ്ടാക്കുന്ന പങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ ദീവേഷിനെ നിങ്ങളുടെ പാർട്ടി സംബന്ധമായ രീതികളിൽ തന്നെ നിങ്ങൾ അതിൽ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾക്കും കൂടി പറയാനുള്ളത്. കാരണം ദീവേഷ് ചെനോലിക്കെതിരായി നിയമ നടപടി എടുക്കണമെന്ന് തന്നെ കെ പ്രമോദ് എന്ന കെ പി സി സി അംഗം പറയുമ്പോൾ കണ്ണൂർ കോൺഗ്രസിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്കുള്ള മറ്റൊരു പ്രതിസന്ധി കൂടി, പ്രതിസന്ധിയുടെ കാർമേഘം കൂടി ഉരുണ്ടുകൂടുകയാണ്. എന്തായാലും കെ സുരേന്ദ്രൻ എന്ന ആ പാവപ്പെട്ട മനുഷ്യൻ നല്ലൊരു കോൺഗ്രസ്സുകാരൻ, ആത്മാഭിമാന ബോധമുള്ള നല്ലൊരു കോൺഗ്രസ്സുകാരൻ, മികച്ച ഒരു സംഘാടകൻ. അദ്ദേഹത്തിൻ്റെ മരണം കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു നഷ്ടമാണ്, ഒരു സംശയവും വേണ്ട. കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. കൃത്യമായ രീതിയിൽ കള്ളത്തരമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ മാനസികമായി സമ്മർദ്ദപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇത് എന്തെങ്കിലും തരത്തിൽ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ദീവേഷ് ചെനോലിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന പ്രമോദ്, കെ പ്രമോദിൻ്റെ ആരോപണത്തിൽ ഞങ്ങൾ ആരോപണത്തെ ഞങ്ങളും പിന്താങ്ങുന്നു. കാരണം ഒരിക്കലും കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ സംബോധന ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ, കള്ളക്കറപ്പാച്ചി, വിഡ്ഢിത്തം വിളമ്പുന്ന കോമാളി എന്നെല്ലാം പോസ്റ്റിൽ വിശേഷിപ്പിക്കാൻ ഈ എന്തുകൊണ്ട് ആ ഒരു ചേതോവികാരം ദീവേഷിന് എങ്ങനെയുണ്ടായി എന്ന് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ശരി, കണ്ണൂർ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടുകയാണ്. പക്ഷേ അതിന് കാരണക്കാരനായത് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മരണമാണല്ലോ എന്ന് അതിൻ്റെ ഒരു അബാക്കി പത്രമായി മാറിയത് കെ സുരേന്ദ്രൻ എന്ന ഒരു പാവപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ മരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്യധികം സങ്കടമുണ്ട്. കാരണം രാഷ്ട്രീയപരമായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും കെ സുരേന്ദ്രൻ എന്ന ഒരു ജനകീയനായ നേതാവ് അത്രത്തോളം കണ്ണൂരുകാർക്ക്, മറ്റുള്ള പാർട്ടിക്കാർക്ക് പോലും പ്രിയപ്പെട്ടവനായത് അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായിട്ടുള്ള പൊതുപ്രവർത്തനം കൊണ്ട് മാത്രം ആണ്.